ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സൂസൻസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് ഒരു ബോട്ടിൽ ക്ലേ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്ലവറിന് ഗോൾഡ് സ്പോട്ട്, ഗോൾഡൻ ഡ്യൂഡ്രോപ്പ് എന്ന പല പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഫ്ലവറിന് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ ബോട്ടിൽ രണ്ട് കോട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ബ്ലാക്കിന് പകരം വൈറ്റ് യൂസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ക്ലേയിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് നല്ലതുപോലെ നീഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഈ ക്ലേ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവേഴ്സും ബഡ്സും ലീവ്സും ഉണ്ടാക്കണം. ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സും ബഡ്സും ലീവ്സും എല്ലാം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കേണ്ടതാണ്. ഗോൾഡ് സ്പോട്ടിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈസിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വലിയ സൈസാണ്. ഇതിലും ചെറിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ് കൂടുതൽ വേണ്ടത്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ എക്സസ് ആയിട്ടുള്ള ക്ലേ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവിക്കോൾ MR അല്ലെങ്കിൽ സ്ട്രോങ് ഗ്ലൂ, ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് മാത്രമേ ഈ ക്ലേ എല്ലാം ഒട്ടിക്കാൻ പാടുള്ളൂ.
നല്ലതുപോലെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് തിരിക്കുമ്പോൾ ഇത് ഇളകിപ്പോവും. അപ്പം ഒരു സൈഡ് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത സൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പ് ബോട്ടിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിപ്പുറത്തോട്ട് വെക്കും. ഫ്ലവേഴ്സും ബഡ്സുമാണ് കൂടുതൽ ആവശ്യം. കാരണം ഇത് നമ്മൾ ഒരു ബഞ്ചസായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കൊല പോലെ കിടക്കുന്ന രീതിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ബോട്ടിലിൻ്റെ നെക്കിൽ ഫുള്ളായിട്ട് ഒരു ഫ്ലവേഴ്സ് വന്നിട്ട് പിന്നെ താഴത്തോട്ട് അത് കണക്ട് ചെയ്യുന്നത് ആ ബഡ്സിലാണ്. ക്ലേ ഉണങ്ങിയതിന് ശേഷം പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഈ ബഡ്സിൽ ഓറഞ്ചും ലെമൺ യെല്ലോയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പെയിൻറ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ഒരു ലാവൻഡർ ലുക്കാണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന കളേഴ്സ് വയലറ്റും വൈറ്റും കൂടിയാണ്. വയലറ്റും വൈറ്റും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ആദ്യം ഒരു കോട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ വൈറ്റ് വെച്ചിട്ട് ഷെയ്ഡിങ് പോലെ കൊടുക്കാം. അപ്പം നല്ല ഭംഗിയായിരിക്കും. ലീവ്സ് പെയിൻറ് ചെയ്തേക്കുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എത്ര സൂക്ഷിച്ചടിച്ചാലും പെയിൻറ് ബോട്ടിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഒരു ടച്ചപ്പ് ഓൾ ഓവർ ബോട്ടിൽ കൊടുക്കാവുന്നതാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് വാർണിഷ് അടിക്കുമ്പോഴും ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടും. ഇന്നത്തെ ഈ ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണേ. സോ Thank you for watching. Please do support.